ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ലോക്ക്ഡൗൺ കാലത്തെ മറ്റൊരു എക്സ്പെരിമെൻ്റാണ്, മറ്റൊരു പരീക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീക്കെൻഡ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരുവിധം ലോക്ക്ഡൗണിൽ കുറേ പേര് പരീക്ഷിച്ച ഒരു ഐറ്റമാണ്. പേടിക്കണ്ട, ഡാൽഗോണ കോഫിയല്ല, ഒരു ഓറിയോ ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. നമുക്കിനകത്ത് ഓറിയോ കേക്കിനായിട്ട് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം ഓറിയോ ബിസ്ക്കറ്റ് ആണ്. 120 ഗ്രാമിൻ്റെ 2 എണ്ണം. ഓക്കെ. പിന്നെ ഇത് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. ഇത് ഷുഗർ പൊടിച്ചത്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ്, ബദാം, കാഷ്യു, കുറച്ച് കൊക്കോ പൗഡർ, പിന്നെ ഒരു 450 ml മിൽക്ക്. ഓക്കെ. ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓറിയോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ. ഓക്കെ. ഇതൊരു 1 കപ്പോളം ഷുഗർ ഉണ്ട്. നമുക്ക് മധുരം നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ റെഡിയാക്കി പാൽ ആഡ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് നമ്മൾ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ഒരു മോൾഡിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. പേപ്പർ വെക്കുക, എന്നിട്ട് അതിന്റെ സൈഡ് ഒന്ന് ഫ്രീസ് ചെയ്ത് കൊടുക്കുക ബട്ടർ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞങ്ങളൊരു സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം യൂസ് ചെയ്താണ് കുക്കറിൽ വെച്ച് വേവിച്ചത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു അലുമിനിയം മോൾഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ഷേപ്പിൽ കേക്ക് കിട്ടും. മാത്രമല്ല ലാസ്റ്റ് മുറിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ആ ഓറിയോ ആ ഒരു ഒരു ബിസ്ക്കറ്റ്, ആ ഒരു കുക്കീസിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് മിക്സിയിൽ അടിച്ചതുകൊണ്ടായിരിക്കാം. മൊത്തത്തിൽ ആ ഒരു നല്ലൊരു വാസന വരുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളിത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കുക്കർ ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഇറക്കി വെക്കാം. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ വെക്കുവാണ്. അത് കുറച്ച് ഹൈറ്റിൽ വെക്കണം അല്ലേ? അത് നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ വെക്കണം. നമ്മള് കുക്കറിന്റെ ലിഡ് വെക്കണതിന് മുന്നേ അതിന്റെ ഈ റബ്ബർ മാറ്റാൻ മറക്കരുത്. അതെന്തിനാണോ അല്ലെങ്കിൽ കേടായിപ്പോ ഇത്രയും സമയം കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ്. നമുക്ക് കേക്കിന്റെ ടോപ്പിംഗിന് വേണ്ട ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം.
നേരത്തെ പൊടിച്ചു വെച്ച കുറച്ച് ഷുഗർ കോൺഫ്ലോർ ആഡ് ചെയ്യണമായിരുന്നു, ഞാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സോസ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാൻ വെക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സോസ്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി, എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് എത്ര നേരം വെച്ചു? ഞങ്ങളൊരു 1.5 മണിക്കൂർ വെച്ചല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഓഫ് ചെയ്ത് തണുക്കാനും വെച്ചു. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, അങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെച്ചത്. അപ്പോൾ നമ്മുടെ കാഷ്യൂ ആൽമണ്ടും സ്ലൈസ് ചെയ്യാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഈ കേക്ക് കണ്ടോ, പ്ലെയിൻ ആണ്, അപ്പോൾ അതിൻ്റെ മുകളിലിടാനായിട്ട്. നമ്മുടെ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലിടാനുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഈ പൊടി നമുക്ക് അതിൻ്റെ മുകളിൽ ജസ്റ്റ് വിതറിയിടാം. അങ്ങനെ തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകൾ മതി, ഒരുപാട് വലിയ ഗാർണിഷിങ്ങിലൊന്നും ആവശ്യമില്ല. നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് സിറപ്പ് എൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണല്ലേ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗാർണിഷിങ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഏകദേശം നല്ല ഷേപ്പിലൊക്കെ ആക്കി തുടച്ചെടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആൽമണ്ട്സും കാഷ്യൂസും. കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് കടക്കാം. എനിക്കാണ് ഇത്രയും വലിയ പീസ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. കേക്കിൻ്റെ ഒരു ചെറിയ പീസ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾ മുറിച്ചെടുത്തപ്പോൾ ആ ടെക്സ്ചറൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റത്തെ തന്നെ ഒരു പീസ് എടുക്കാൻ നോക്കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് മുറിയുന്നുണ്ടോ. എടുത്തിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് അടിപൊളി, നല്ല മധുരമുണ്ട് എനിക്ക്. കറക്റ്റ് നമ്മൾ
എന്താ പറയാ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, നല്ല ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, മാത്രമല്ല ഇങ്ങനെ എന്താ പറയാ ഒരു ഫ്ലഫിനെസ് അതും ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് മധുരമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള. ചില ബേക്കറികളിൽ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡെബിൾസ് കേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് അല്ലേ, ആ ഒരു ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. അടിപൊളി. അപ്പം അങ്ങനെ നല്ല ഭയം ഉണ്ടായിരുന്നെങ്കിലും ഈ ആഴ്ചത്തെ എക്സ്പെരിമെന്റും നമ്മൾ സക്സസ്ഫുൾ ആക്കിയിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള കൂടുതൽ പരീക്ഷണങ്ങൾ ഇനിയും വരുന്നുണ്ട്. മറക്കാതെ കാണുക, നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.